മൂന്ന് രൂപയുടെ സ്കെയിൽ കൂട്ടിയപ്പോ അത് ഒട്ടിക്കാൻ വേണ്ടി 5 രൂപയുടെ സൂപ്പർ ഗ്ലൂ വാങ്ങിയ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അവനൊക്കെ ഇപ്പൊ എവിടെയാണോ കൊറേ കൂട്ടുകാരുണ്ട്. അങ്ങനത്തെ സ്വാതന്ത്ര്യദിനത്തിന് പതാക വാങ്ങാൻ പോയിട്ട് വേറെ കളർ ഉണ്ടോന്ന് ചോദിച്ചവൻ, ഫോണിന്റെ ജില്ല പൊട്ടിയപ്പോ അത് കാണിക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചവൻ, പരീക്ഷന്റെ തലേന്ന് രാത്രി മൊത്തം പഠിച്ചിട്ട് പകൽ എണീക്കാൻ പറ്റാതെ പോയിരുത്തൻ. അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ. അതൊക്കെ ഒരു കാലം. എടാ അക്ഷയ്, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞു തീർത്താ പോരെ. നീ എന്തിനാ അതൊക്കെ എടുത്തോ സോഷ്യൽ മീഡിയയിൽ ഇടാൻ നിൽക്കുന്നത്? സംഭവം എന്റെ ഫോണോ നിലത്ത് വീണ് പൊട്ടിയപ്പോ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിനക്ക് അയച്ച്. ഏത് മണ്ടനും പറ്റുന്ന ഒരു മണ്ടത്തരം. അത് നീ ഇങ്ങനെ നാട്ടുകാരെ അറിയിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പിന്നെ നീ എൻ്റെ പേരൊന്നും പറയാത്തതുകൊണ്ട് ആൾക്കാർക്ക് ഞാനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഹായ്, ഇന്ന് നമ്മൾ അക്ഷയ് വ്ളോഗറുടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അക്ഷയുടെ റോസ്റ്റിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവൻ്റെ റിയാക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കണ്ടതൊന്നുമല്ല അക്ഷയ്, അതൊന്നുമല്ല അവൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. അവൻ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള റീൽസിലും ടിക്ടോക്കിലൊക്കെ വന്നിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൻ എൻ്റെ ശത്രു ഒന്നുമല്ല കേട്ടോ, അവൻ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ നിങ്ങൾ അവൻ്റെ ഫാൻസുകാർ എനിക്ക് പൊങ്കാലിടാനൊന്നും നിൽക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സൂര്യ കോമഡിയോ? അവന്റെ വാശിക്കും എന്റെ ധൈര്യത്തിനും അവന്റെ ഗ്രൂപ്പ് ആയിരുന്നു. ഇനി അതേ അമ്മയെ സാക്ഷിയാക്കി ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു. എന്താ നിങ്ങൾക്ക് ഈ സീനുകൾ കണ്ടിട്ട് കോമഡി ആയിട്ടാണോ തോന്നുന്നത്? എടാ അക്ഷയ്, അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ സർക്കാസുമാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പൊ സൂര്യ ടി വി ഒരു സർക്കാസം കാണിക്കുന്നതാണ്. സൂര്യ കോമഡി കൊണ്ടുപോയിട്ട് ആക്ഷനും ഫൈറ്റും ഉള്ള സിനിമ ഇടും, അതുപോലെ തന്നെ സൂര്യ ആക്ഷൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് കോമഡി പടങ്ങളൊക്കെ ഇടും, സൂര്യ ന്യൂസിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് സീരിയൽ കൊണ്ടിടും. അങ്ങനെ തുടങ്ങിയിട്ട് മൊത്തത്തിലൊന്ന് മാറ്റിയിട്ട് ആളുകൾക്ക് ഒരു വെറൈറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാസ ലെവലാണ് സൂര്യ ടി വി ഇപ്പൊ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നീ കാണുന്നത്. എന്നാലും നീ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വെറുതെ മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലാനായിട്ട്? നെഞ്ചുക്കുൾ പെയ്തിടും മാമഴ, നീരുപ്പിടും താമര. ആരാടാ നെഞ്ചുക്കുൾ പെയ്തത്? ആരില്ല അമ്മ. ഇല്ലാണ്ടിരുന്ന നിനക്ക് നല്ലത്. ഒരു പാട്ട് പാടും മതി. ഈ ഒരു വീഡിയോൻ്റെ അകത്ത് അക്ഷയ് സിംഗിൾ ആണെന്ന് കാണിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും പ്രേമമുള്ള ഒരുത്തൻ ലവ് സോങ് ഒക്കെ പാടിയിരിക്കുന്നു, ഇങ്ങനെ ലവ് സോങ് കണ്ടിട്ടാണ് നമ്മളെല്ലാവരും പ്രേമിക്കാൻ പോകുന്നത്. പിന്നെ പ്രേമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ലവ് സോങ്ങിൽ കണ്ട പോലെ ഒന്നല്ല പ്രേമം എന്നുള്ളത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ലവ് സോങ് കാണാറില്ല. പ്രേമിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? നമുക്കൊന്ന് ഉറങ്ങാനുള്ള സമയം കിട്ടില്ല, അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങാൻ സമയം കിട്ടില്ല, ഒരു സിനിമ കാണാൻ പോലും നമുക്ക് സമയം കിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു 10-30 തവണ അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഈ ലവ് സോങ് കണ്ട് പ്രേമിച്ചിട്ടുള്ളവർക്ക് ലവ് സോങ് കാണുന്നതേ അലർജി ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ലവ് സോങ് പാടില്ല. അപ്പോഴാണ് നമ്മുടെ അക്ഷയ് അവിടെ കുത്തുന്ന നെഞ്ചുക്കുള്ള എന്നുള്ള പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവൻ ഇപ്പോഴും സിംഗിൾ ആണ്. സിംഗിൾ അല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ലവ് സോങ് ഒന്നും പാടിയിരിക്കാൻ പറ്റില്ല. എൻ്റെ അളി ആ അമ്മലൊരു 6.5 എടുത്തിട്ട് എമ്മ മെണപ്പാടാ, എമ്മ പോക്കാവാൻ പോണേ. പിന്നെ ഇത്രയും പവറുള്ള വണ്ടി ആവുന്നതിനാ നിന്റെ അച്ഛനും കുഞ്ഞാളിടുന്ന അതുപോലെ. എന്റെ നാട്ടിലുണ്ട് ഇതേപോലെ ഒരു അമ്മാവൻ. അങ്ങേർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പക്ഷെ റോഡിലൂടെ ഏതെങ്കിലും ഒരു പയ്യൻ ബൈക്കിൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ അങ്ങേരപ്പം തന്നെ പറയും, എന്തു പോക്കാടാ, നീയൊക്കെ ചാവാൻ വേണ്ടിയാണോ പോകുന്നത്. അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ പയ്യൻ പോയിട്ട് എവിടെയെങ്കിലും തല തല്ലി വീഴുകയും ചെയ്യും. ബൈക്കിൽ സ്പീഡിൽ പോയി ആക്സിഡൻ്റ് ആവുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പ്രാക്കിൽ കേട്ടിട്ടാണ് ആക്സിഡൻ്റ് ആവുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും എൻ്റെ നാട്ടിലെ അമ്മാവന് ഇവൻ്റെ ഈ ബൈക്കിനെ പറ്റിയുള്ള വീഡിയോ ഒന്ന് എടുത്തു. എന്ത്? ഓ മലയാളി ആയിരുന്നോ? ഞാൻ കരുതി ബംഗാളിയാണ്. എന്ത് കോലാട് ഇത്? മറ്റുള്ളവരെ റോസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റും, പക്ഷെ സ്വന്തമായിട്ട് റോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു റേഞ്ച് വേണം. അതും സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് അതിൻ്റെ അകത്ത് റോസ്റ്റ് ചെയ്യണമെങ്കിൽ വേറെ 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 ലെവൽ വേണം. അങ്ങനെ അക്ഷയുടെ വീഡിയോയുടെ റിയാക്ഷൻ കഴിഞ്ഞു, പക്ഷെ നമ്മളുടെ വീഡിയോ തീർന്നിട്ടില്ല. ഇപ്പോൾ ജോളോ ചിപ്സിൻ്റെ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ചലഞ്ച് നടത്തി കഴിഞ്ഞാലോ? നമുക്ക് ജസ്റ്റ് ജോളോ ചിപ്സിൻ്റെ വില എത്രയാണെന്ന് നോക്കാം. എന്ത്? 199 രൂപയെ ഒരു ചിപ്സിനോ? 100 ഗ്രാമിന് 3980 രൂപ. ജോളോ ചിപ്സ് വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും?
ജോളോ ചിപ്സിന് പകരം ഞാൻ അവതരിപ്പിക്കുന്നു വീട്ടിലെ മുളക് പൊടി ചലഞ്ച്. ഗായ്സ്, അങ്ങനെ നമ്മൾ ചലഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതെന്റെ വീട്ടിലെ മുളക് പൊടിയാണ്. 100 ഗ്രാമിന് വെറും 25 രൂപ മാത്രമേ ഉള്ളൂ. 3,990 രൂപ കൊടുത്ത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ മുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം, അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ മുളക് പൊടി എടുത്തു, മുളക് പൊടി കഴിക്കാൻ പോവാണ്. അമ്മേ, കടുവൊക്കെ വെള്ളം വരുന്നല്ലോ. ദൈവമേ, ഒരൊറ്റ മിനിറ്റ്. അപ്പൊ ഗായ്സ്, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്റെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്ന. വെറുതെ 200 രൂപ കൊടുത്ത് നിങ്ങൾ ജോളോ ചിപ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിലെ മുളക് പൊടി എടുത്ത് കഴിച്ചാൽ മതി. അതിനത്രയും എന്തായാലും ജോളോ ചിപ്സിൽ ഇടാനുള്ള സാധ്യതയില്ല. ഞാൻ എന്റെ അനുഭവത്തൊന്ന് പറയാണ്. ഓക്കെ, ബൈ.